ഈ ഹൃദയം നിങ്ങളെക്കൊണ്ട് കളിക്കാൻ സമ്മതിക്കില്ല എന്ന് തൻ്റെ ചുറ്റുമുള്ള ഡോക്ടർമാർ പറഞ്ഞപ്പോഴും അയാൾ വിശ്വസിച്ചില്ല. കാരണം അയാൾക്കറിയാമായിരുന്നു പിൽക്കാലത്ത് അയാൾ ലോകം അറിയപ്പെടുന്ന ഒരു കളിക്കാരനായി മാറുമെന്ന്. പിന്നീട് അദ്ദേഹം ഫുട്ബോൾ ലോകം വാണു വീഴുന്ന ഫുട്ബോൾ രാജാക്കന്മാരിൽ ഒരാളായി മാറി. ആ ലോകമറിയപ്പെടുന്ന കാൽപന്ത് കളിയുടെ അമരക്കാരനായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കാൽപന്ത് കളികളിലെ വിശേഷങ്ങൾക്കപ്പുറം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന മനുഷ്യസ്നേഹിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ക്രിസ്റ്റ്യാനോയുടെ ജീവിതകഥയിലൂടെ നമുക്ക് സഞ്ചരിച്ച് നോക്കാം. ആയിരത്തി തൊള്ളായിരത്തി 1985 ഫെബ്രുവരി 5 പോർച്ചുഗലിലെ ഫഞ്ചൽ എന്ന കടലോര പ്രദേശത്താണ് ക്രിസ്റ്റ്യാനോ ജനിച്ചു വളർന്നത്. ജോസ് ഡിനിസ് അവീറോയുടെയും മരിയയുടെയും മകനായാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ജനിച്ചു വളർന്നത്. ഡൊണാൾഡ് റീഗൻ എന്ന അമേരിക്കൻ നടനോട് കടുത്ത ആരാധനമൂർത്ത അവീറോ തൻ്റെ ഇളയ മകന് പേരിട്ടു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. വെറും ഒരു തോട്ടപ്പണിക്കാരനായ അവീറോ തൻ്റെ ഒഴിവ് സമയങ്ങളെല്ലാം ഫുട്ബോളിനോടായി മാറ്റിവെച്ചു. ഒഴിവ് സമയം കിട്ടുമ്പോഴെല്ലാം അവീറോ തൻ്റെ വിനോദമായ ഫുട്ബോളിനെ പ്രണയിച്ചു തുടങ്ങി. ആ ഫുട്ബോളിനോടുള്ള പ്രണയം തൻ്റെ മകനിലൂടെയും അത് വെളിവായി തുടങ്ങി. തൻ്റെ 8-ാമത്തെ വയസ്സിൽ പ്രാദേശിക ടീമിലൂടെ ബൂട്ട് കെട്ടാൻ തുടങ്ങിയ റൊണാൾഡോ പിന്നീടങ്ങോട്ട് വിജയത്തിലേക്കുള്ള തൻ്റെ ചവിട്ടുപടികളെ ഓരോന്നോരോന്നായി സൃഷ്ടിച്ചു തുടങ്ങി. ഹോംവർക്ക് ചെയ്യാനും വേണ്ടി കണ്ടെത്തേണ്ട സമയം തൻ്റെ വീടിൻ്റെ ജനലിലൂടെ ചാടിക്കടന്ന് അവൻ ആ സമയം കളിക്കാനും വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ ഉള്ള സമയങ്ങളെല്ലാം കളിക്കാനും വേണ്ടി ചിലവഴിച്ച റൊണാൾഡോ പഠിത്തത്തിലൊരു മടിയനായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ബാലൻ അവൻ്റെ ടീച്ചർമാർക്കിടയിൽ എന്നും ഒരു മടിയനായിരുന്നു. ഫുട്ബോൾ കൊണ്ട് വയറ് നിറയുമോ എന്ന് തൻ്റെ ടീച്ചർ ഒരിക്കൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ അമ്മയോട് പരിഹസിച്ച് ചോദിച്ചു. അങ്ങനെ ചോദിച്ച തൻ്റെ ടീച്ചർക്ക് അതേ നാണയത്തിൽ ചരിത്രം തിരുത്തി എഴുതി കൊടുത്താണ് യുവൻ്റസിൻ്റെ തുറുപ്പ് ചീട്ടായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പ്രൊഫഷണൽ ഫുട്ബോളിലോട്ട് കടന്നു വരുന്നത്. തൻ്റെ 10-ാമത്തെ വയസ്സിലാണ് പ്രൊഫഷണൽ ഫുട്ബോളിലോട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എൻട്രി ചെയ്യുന്നത്. ആ പ്രൊഫഷണൽ ഫുട്ബോളിലൂടെയുള്ള ക്രിസ്റ്റ്യാനോയുടെ ജീവിതം അധികകാലം നീണ്ടു നിന്നില്ല. തൻ്റെ 15-ാം വയസ്സിൽ ഏവരെയും ദുഃഖിപ്പിച്ചുകൊണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഒരു അപകടം പറ്റി. ആ അപകടം പറ്റിയപ്പോൾ തൻ്റെ കൂടെയുണ്ടായിരുന്ന ഡോക്ടർമാർ എല്ലാവരും വിധിയെഴുതി, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ഇനി നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കില്ല, നിങ്ങളുടെ മനസ്സ് അതിന് അനുവദിക്കില്ല. പക്ഷേ ക്രിസ്റ്റ്യാനോ അവിടെ തുടങ്ങി. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന 15-കാരൻ ആ ബെഡിൽ നിന്നും ഒരു പ്രതിജ്ഞ എടുത്തു, എനിക്ക് കളിക്കണം, എനിക്ക് ലോകത്തിലെ മികച്ച ഫുട്ബോളർമാരിൽ ഒരാളാകണം. ആ പ്രതിജ്ഞയാണ് പിന്നീടങ്ങോട്ട് ഓരോ വിജയത്തിലേക്കും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത്. തൻ്റെ 20-ാം വയസ്സിൽ മദ്യപാന പ്രിയനായിരുന്ന തൻ്റെ പിതാവ് അവീറോ മരണത്തിന് കീഴടങ്ങിയതിന് പിന്നാലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ആ ഫുട്ബോൾ താരം പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരിറ്റി മദ്യം പോലും കൈകൊണ്ട് തൊട്ടിട്ടില്ല. പിതാവ് നൽകിത്തന്ന ഫുട്ബോളിനോടുള്ള പ്രണയമായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പിന്നീടുള്ള ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയത്. തൻ്റെ ഫുട്ബോൾ കരിയറിൽ 29 ട്രോഫികളാണ് തൻ്റെ ടീമിനായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നേടിക്കൊടുത്തത്. 6 ലീഗ് ട്രോഫികളും 5 UEFA ചാമ്പ്യൻഷിപ്പും 1 യൂറോപ്യൻ ലീഗ് കപ്പും 1 UEFA നാഷണൽ കപ്പും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തൻ്റെ ടീമിനായി നേടിക്കൊടുത്തു. ആഴ്ചയിൽ $663,000, അതായത് ഏകദേശം $5 കോടിയോളം വരുമാനം വാങ്ങുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന യുവൻ്റെ താരം പക്ഷേ സമൂഹത്തിന് വേണ്ടിയും ചിലത് ചെയ്തു തുടങ്ങി. തൻ്റെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന 35-കാരൻ തൻ്റെ സമൂഹത്തിന് വേണ്ടി ഉത്തരവാദിത്വത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അതിനുദാഹരണമായിരുന്നു 2011 തനിക്ക് ലഭിച്ച യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് അദ്ദേഹം ലേലത്തിന് വെച്ചു. ആ ലേലത്തിലൂടെ ആ ഗോൾഡൻ ബൂട്ടിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചത് €1.2 മില്യൺ ആണ്. ഈ ലേലത്തുക അദ്ദേഹം ചെലവഴിച്ചത് ഗാസയിലെ യുദ്ധഭൂമിയിലൂടെ ജീവിക്കുന്ന കുരുന്നുകൾക്ക് വേണ്ടിയുള്ള സ്കൂളിൻ്റെ നിർമ്മാണത്തിനു വേണ്ടിയായിരുന്നു. അന്ന് മുതലാണ് ലോകപ്രശസ്തനായ ഒരു ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ലോകം അതിനപ്പുറം സ്നേഹിച്ചു തുടങ്ങിയത്. ഒരു ഫുട്ബോളർ എന്നതിനപ്പുറം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നല്ലൊരു ചാരിറ്റി പ്രവർത്തകനും കൂടിയാണ്. ലോകത്ത് ഇന്ന് കാണുന്ന
ഏറ്റവും വലിയ മൂന്ന് ചാരിറ്റികളുടെ അംബാസഡറാണ് നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. സേവ് ദി ചിൽഡ്രൻ, യൂണിസെഫ്, വേൾഡ് വിഷൻ, ഇവയാണ് ആ മൂന്ന് ചാരിറ്റികൾ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരിക്കൽ പോലും ടാറ്റു പോലും തൻ്റെ ശരീരത്തിൽ ചെയ്യാത്ത ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നിരന്തരമായി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു മാതൃകാ മനുഷ്യൻ കൂടിയാണ്. തൻ്റെ ഫുട്ബോൾ കരിയറിലെ ഏറ്റവും വലിയ ബഹുമതിയായ ബാലൻഡിയോർ പുരസ്കാരം 5 തവണയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ തേടിയെത്തിയത്. 2013 തനിക്ക് ലഭിച്ച ബാലൻഡിയോർ പുരസ്കാരം പാവങ്ങളെ സഹായിക്കാനും വേണ്ടി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലേലത്തിന് വെച്ചു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ഈ പോർച്ചുഗൽ താരത്തിന് ഒരു നല്ല ഫുട്ബോൾ പ്ലെയർ ആകുന്നതിലുപരി ഒരു നല്ല മനുഷ്യനായിരിക്കണമെന്ന് അദ്ദേഹത്തിന് ഉത്തമമായ ബോധമുണ്ടായിരുന്നു. അതിനായി ഒരുപാട് ഉദാഹരണങ്ങളും അനന്തരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഓരോ ദിവസവും നമുക്ക് മുന്നിൽ കാണിച്ചു തന്നു. ഒടുവിൽ പോർച്ചുഗൽ എന്ന രാജ്യം ഇപ്പോൾ ലോകം മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന COVID-19 എന്ന മഹാമാരിയെക്കൊണ്ട് വിറച്ചു നിന്നപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തൻ്റെ ആഡംബര ഹോട്ടലുകളെല്ലാം ഒരു ദിവസം കൊണ്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാക്കി മാറ്റി. ഇത്രയും വലിയ ലോകോത്തര താരമായിട്ട് പോലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന 35-കാരൻ തൻ്റെ കുടുംബത്തോടൊപ്പം ആനന്ദിക്കാനും സമയം കണ്ടെത്താറുണ്ടായിരുന്നു. തൻ്റെ 10-ാം വയസ്സിൽ തുടങ്ങിയ ഫുട്ബോളിനോടുള്ള പ്രണയം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അന്നും ഇന്നും ഒരു വികാരമായി തന്നെ കൊണ്ടു നടക്കുകയാണ്. ഏതൊരു മത്സരത്തിനാണെങ്കിലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർ ആർത്തു വിളിക്കും. അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന പ്രൊഫഷണൽ ഫുട്ബോളർക്കുള്ള കയ്യടി മാത്രമാകില്ല, അതിനപ്പുറം ആ 7-ാം നമ്പർ ജേഴ്സിക്കുള്ളിൽ അവർ അറിഞ്ഞ അനന്തരമായ ആ മനുഷ്യസ്നേഹിക്കുള്ള ഒരു അംഗീകാരം കൂടിയായിരിക്കണം ആ കയ്യടികൾ. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.